ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കുമ്പളം ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹെൽപ്പ് ലൈൻ നമ്പറിനെ കുറിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്തിനുള്ള ഹെൽപ്പ് ലൈൻ നമ്പറാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെല്ലാവരുടെയും വീട്ടിൽ കുക്കിംഗ് ഗ്യാസ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ അത് റിലേറ്റഡ് എന്തെങ്കിലും ലീക്കേജ് റിലേറ്റഡ് പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ ഏത് നമ്പറിൽ കോൺടാക്ട് ചെയ്യും എന്നുള്ളതൊരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ അതിനുള്ളൊരു ടോൾ ഫ്രീ നമ്പറുണ്ട്, അതാണ് 1906 1906. ഇത് നമ്മുടെ ഏജൻസി ഏതും ആവട്ടെ, ഗ്യാസ് ഏജൻസി ഏതും ആവട്ടെ, അതായത് ഭാരത് ആവാം, ഇന്ത്യൻ ആവാം, അല്ലെങ്കിൽ എച്ച് പി ആവാം, ഏത് ഗ്യാസ് ഏജൻസിയുടേതാണെങ്കിലും ഒരു കോമൺ ആയിട്ടുള്ള ഹെൽപ്പ് ലൈൻ നമ്പറാണ്. കോമൺ ആയിട്ടുള്ള ഹെൽപ്പ് ലൈൻ നമ്പർ ആയതുകൊണ്ട് തന്നെ അതിൽ കണക്ട് ചെയ്യാനായിട്ട് ചിലപ്പോൾ കുറച്ച് സമയമെടുക്കും, എങ്കിലും അവരുടെ സർവീസ് നമുക്ക് കിട്ടുന്നതാണ്. 2 മണിക്കൂറിനുള്ളിൽ ടെക്നീഷ്യൻ വന്ന് അത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. 2 മണിക്കൂറാണ് അവർ സമയം പറയുന്നത്. ടെക്നീഷ്യൻ്റെ കോൺടാക്ട് നമ്പറും നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സർവീസിൽ സാറ്റിസ്ഫൈഡ് ആണ് എങ്കിൽ കൊടുക്കാനുള്ള ഒരു മെസ്സേജും അവർ ഒരു 6 ഡിജിറ്റ് പിൻ നമ്പറും അവർ നമുക്ക് തരുന്നതാണ്. 2 മണിക്കൂറിനുള്ളിൽ ടെക്നീഷ്യൻ വരും, ലീക്കേജ് പരിഹരിക്കും. എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ട് ഈ സേവനം തികച്ചും സൗജന്യമാണ്. പക്ഷേ ഹോസോ അതേപോലെയുള്ള എന്തെങ്കിലും പൈപ്പോ വല്ലതും മാറണമെന്നുണ്ടെങ്കിൽ അത് ചാർജബിളാണ്. ഓക്കെ, ബാക്കി എല്ലാ സേവനങ്ങളും സൗജന്യമാണ്. പിന്നെ ഇതിൽ വിളിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിൽ നിന്നാണ്, ഗ്യാസ് ഏജൻസിയിൽ ലിങ്ക് ചെയ്തേക്കുന്ന മൊബൈൽ നമ്പറിൽ നിന്നാണ് വിളിക്കുന്നതെങ്കിൽ അവർക്ക് നമ്മുടെ ഡീറ്റെയിൽസ് കിട്ടാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അല്ലാത്ത സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കളക്ട് ചെയ്തെടുക്കാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ എല്ലാവരും ഈ നമ്പർ ഓർത്ത് വയ്ക്കുക, 1906. ഓക്കെ, ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.